നമസ്കാരം. രാജ്യദ്രോഹികൾക്ക് ഇത് വളരെ മോശകാലമാണ്. ഒരു കാലത്ത് അല്പം രാജ്യദ്രോഹവും കൂട്ടിനെ ശത്രു രാജ്യങ്ങളെ അല്പം പുകഴ്ത്തലും ഒക്കെ വലിയ മേന്മയായും വലിയ നേട്ടമായും ബൗദ്ധിക പരിവേഷത്തിന് അലങ്കാരമായും ഒക്കെ കണ്ട ഒരു കാലം ഈ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയിരിക്കുന്നു. ഇന്ന് മോദി സർക്കാരിന്റെ കീഴിലുള്ള കേന്ദ്ര ഏജൻസികൾ വലിപ്പ ചെറുപ്പം നോക്കാതെ രാജ്യദ്രോഹം നടത്തുന്നവരെ തിരഞ്ഞു പിടിക്കുകയാണ്. അത് കേന്ദ്ര ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ അതിൽ പെടുന്നുണ്ട്. പലരെയും വിദേശത്തു നിന്ന് തന്നെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇതെല്ലാം കൃത്യമായ കേന്ദ്ര ഏജൻസികളുടെ ഏകോപനത്തോടുകൂടി നടക്കുന്നതാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന പോലീസ് സംവിധാനങ്ങളെയും ഇവർ ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ നേരിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം തന്നെ. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ ഏകോപനത്തിലൂടെ നടത്തിയ അറസ്റ്റുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, മയക്കുമരുന്ന് കള്ളക്കടത്തുണ്ട്, ആയുധക്കടത്തുണ്ട്, ഇങ്ങനെ പല കടത്തുകളുണ്ട്. അതോടൊപ്പം ഭാരത സർക്കാരിനെതിരെ ഭാരതത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങളും അന്യ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നവരെയും ഈ വലയിൽപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു അറസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ 14 ഡൽഹിയിൽ നടന്നിരുന്നു. അത് രാജീവ് ശർമ്മ എന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ടിപ്പ് ഓഫ്, അവർ ചൂണ്ടിക്കാട്ടിയ വിവരങ്ങൾ അനുസരിച്ചായിരുന്നു ഈ അറസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. രാജീവ് ശർമ്മ വളരെ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തതായിട്ടാണ് സ്പെഷ്യൽ സെൽ പറയുന്നത്. അയാൾ ചൈനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രേഖകൾ, ഡിഫൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇയാൾ കൈമാറിയിരുന്നതായും അതേപോലെ ഇയാൾക്ക് കേന്ദ്രത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ആസ്ഥാനത്തും PIBയിലും ഒക്കെ ആക്സസ് ഉള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അത്തരത്തിൽ നിരവധി വിവരങ്ങൾ ഇയാൾ ചോർത്തുകയും ഇയാൾ ചൈനയ്ക്ക് അത് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. രാജീവ് ശർമ്മ ക്വിൻ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാഗസിനിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അയാൾ അവരുടെ സ്റ്റാഫല്ല, ഫ്രീലാൻസ് ആണ് എന്ന് പറയുന്നു. അയാൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇയാൾ ചൈനയുടെ ഗ്ലോബൽ ടൈംസിലെയും ഒരു സ്ഥിരം എഴുത്തുകാരനാണ്, ലേഖകനായിരുന്നു. ഇയാൾ ക്വിൻ്റ് എന്ന് പറയുന്ന തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള ഒരു ഓൺലൈൻ മാഗസിനിൽ സ്ഥിരമായി സർക്കാരിനെതിരെയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെയും ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഇയാൾ എഴുതിയിരുന്ന പല ലേഖനങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പലപ്പോഴും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം ചൈനയുടെ വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതും ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് അതേപോലെ ഇന്തോ ചൈന ബന്ധങ്ങളിൽ മോദിയെ കൃത്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് മോദി സർക്കാരിന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും ഒക്കെയുള്ള ചൈനയെ സഹായിക്കുന്ന ലേഖനങ്ങളാണ് ഈ രാജീവ് ശർമ്മ എഴുതിയിരുന്നത്. രാജീവ് ശർമ്മ എന്തായാലും ഇപ്പോൾ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2016 മുതൽ ഇയാൾ പ്രവർത്തനം ആരംഭിച്ചു, ചാരപ്രവർത്തനം ആരംഭിച്ചു. ഇയാൾക്ക് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ചൈനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കടലാസ് കമ്പനികൾ വഴിയാണ് ഇയാൾക്ക് കൈമാറിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ പറയുന്നത് രാജീവ് ശർമ്മയെക്കുറിച്ചല്ല. രാജീവ് ശർമ്മ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ പിടിയിലാണ്, കേന്ദ്ര ഏജൻസികളുടെ പിടിയിലാണ് അയാളെ ചോദ്യം ചെയ്യുക. പക്ഷേ ഇയാളെ ആരാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ക്വിങ്ഷി എന്ന 34 വയസ്സുള്ള ഒരു ചൈനീസ് വനിതയാണ് ഈ രാജീവ് ശർമ്മയെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് ഈ ഒരു ചാര നെറ്റ്വർക്കിന്റെ, ഈ ഒരു സ്പൈ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ആൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ ചൈനീസ് വനിതയാണ്. ഇവർ ചാരപ്രവർത്തനം നടത്താൻ വേണ്ടി ഇന്ത്യയിൽ എത്തിയ സ്ത്രീയാണ് ഈ ക്വിൻഷി. ഇവരോടൊപ്പം ഒരു നേപ്പാളീസ് ഷേർ സിംഗ് എന്ന് പേരുള്ള ഒരു നേപ്പാളീസ് പൗരനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് സെപ്റ്റംബർ 14 പിടിച്ച രാജീവ് ശർമ്മയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ക്വിങ്ഷിയെയും അതേപോലെ ഷേർ സിംഗിനെയും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് MSS എന്ന പേരുള്ള ചൈനീസ് രഹസ്യാന്വേഷണ സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഈ ക്വിൻഷി. ഇവർ 2014 ഇന്ത്യയിൽ എത്തിയത്. പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇവർ ഒരു ബിരുദ കോഴ്സിന് ചേർന്നിരുന്നു. അതിനുശേഷം 2014 മുതൽ ഇവർ ദില്ലിയിലാണ് വസിക്കുന്നത്, ഇവർ താമസിക്കുന്നത്.
പീതംപുര എന്ന് പറയുന്ന ദില്ലിയിലെ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന രാജീവ് ശർമ്മ ഇവരെ സ്ഥിരമായി കാണുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദ്യം ചെയ്യലിൽ വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ ക്വിൻഷി വലയിലാക്കിയ പത്രപ്രവർത്തകൻ ഒരേ ഒരാൾ രാജീവ് ശർമ്മ അല്ല എന്നുള്ളതാണ്. ഏതാണ്ട് മൂന്നോളം പത്രപ്രവർത്തകർ ഈ ക്വിൻഷിയിൽ നിന്ന് പൈസ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട്. ഇതിൽ ഒരാൾ വനിതയാണ്, ഒരു വനിതാ ജേർണലിസ്റ്റ് ഉണ്ട്, മറ്റൊരാൾ അറിയപ്പെടുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ് എന്ന് പറയപ്പെടുന്നു, വേറെ ഒരാൾ വിദേശ ബന്ധമുള്ള അല്ലെങ്കിൽ വിദേശ പൗരത്വമോ അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ജേർണലിസ്റ്റുമാണ്. അങ്ങനെ മൂന്ന് പേരെ, അഞ്ചു പേർ യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളുടെ മുമ്പിൽ പേരുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ മൂന്ന് പേരെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെയുള്ള നടപടികളും അതായത് കൂടുതൽ അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താൻ പത്രപ്രവർത്തനം പോലെ ഏറ്റവും സമൂഹത്തിൽ വിലമതിക്കുന്ന ഒരു പ്രൊഫഷനെ ഇവരെ പോലുള്ളവർ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടാഗ് അല്ലെങ്കിൽ ഒരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ലെഫ്റ്റ് ലിബറലിസ്റ്റ് ടാഗ് ഉള്ളവരാണ്. ലെഫ്റ്റ് ലിബറലിസ്റ്റുകൾ, ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ സഹാനുഭൂതിയുള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ, സർക്കാർ വിരുദ്ധ നിലപാടുള്ളവർ, ഇന്ത്യയിൽ കലാപം വന്നായാലും ഇന്ത്യയിൽ മറ്റു പ്രകൃതിക്ഷോഭം വന്നായാലും ഈ രാജ്യം നശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു മിക്സിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വലയിലും പെട്ടിരിക്കുന്നത്. രാജീവ് ശർമ്മ അതിൽ ഒരാൾ മാത്രമാണ്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി രാജ്യങ്ങളിലെ കടന്നുകയറ്റം അവരുടെ ഒരു കൃത്യമായ പദ്ധതിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന് ഇപ്പോൾ ലോകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ലോകത്തെമ്പാടും വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ വ്യാപകമാക്കിക്കൊണ്ട് ലോകത്തെ തന്നെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഏറ്റവും പുരാതനമായ സിൽക്ക് റൂട്ട് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം ചൈന ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടാൻ ഇന്ത്യ വിസമ്മതിച്ചത് ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ ആ കരാറിൽ ഇന്ത്യ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ, ഒരു പൊതുജന അഭിപ്രായം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളുടെയും കൂടെ ഭാഗമാണ് ഈ പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെയൊക്കെ സ്വാധീനിക്കാനും അവരെ പണം കൊടുത്ത് വശീകരിക്കാനും ചൈന ശ്രമിക്കുന്നു. ഒപ്പം രാജീവ് ശർമ്മയെ പോലുള്ളവർക്ക് ഡിഫൻസ് രഹസ്യങ്ങളും അതേപോലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതെല്ലാം ചൈനയ്ക്ക് ഒരു ബോണസാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് രാജീവ് ശർമ്മ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമല്ല രാജ്യദ്രോഹ പ്രവർത്തനം മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഈ രാജ്യത്ത് നടത്തുന്നത്. ചിലരൊക്കെ നിരീക്ഷണത്തിലാണ്. വരും ദിവസങ്ങളിൽ ഇവരുടെ കാര്യങ്ങളും ഉടൻ തന്നെ, വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല ക്വിൻഷി എന്ന് പറയുന്ന ഈ ഒരു ചാര വനിത അവർ ഡൽഹിയിൽ ഉണ്ടാക്കിയ ഡാമേജ്, അവർ എത്രത്തോളം രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ട്, എന്താണ് അവർ ചോർത്തിയത്, ഇത്തരം കാര്യങ്ങളും വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.